ഒരു ബൈക്ക് റൈഡ് ഞാൻ സാറിൻ്റെ ഒപ്പം പോയി. അതിനു മുമ്പേ എനിക്ക് ഒരു ബൈക്കിംഗ് ഒരു ആഗ്രഹം മാത്രമായിട്ട് അതിങ്ങനെ ഉള്ളിൽ കിടന്നിരുന്നു. അപ്പോൾ അതിലേക്കൊരു ആദ്യത്തെ ഒരു ചുവടുവയ്പ് എടുക്കാൻ പറ്റിയത് ആ ബൈക്ക് റൈഡിലായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ബൈക്കിംഗ് കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കാൻ ഉള്ള ഒരു പ്രചോദനം കിട്ടിയതെന്ന് പറയാം. അപ്പോൾ അതിന് ലൈസൻസ് വേണമല്ലോ, എന്നാലല്ലേ ബൈക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. നമ്മൾ സാധാരണ സിറ്റിയിൽ കാർ ഓടിച്ച് ഇന്നോഗ്രേഷൻ ഒക്കെ വരണ കാണാറുണ്ട്. അപ്പോൾ വന്നിരുന്നില്ല, ബൈക്ക് അന്ന് എടുത്തിരുന്നില്ല. ഇല്ല, ഞാൻ ലൈസൻസ് പോലും ഈ അടുത്ത് ഇന്നലെയാണ് സത്യം പറഞ്ഞ. ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്നലെയാണ് ഞാൻ ടെസ്റ്റ് എടുത്തിട്ട് ലൈസൻസ് എനിക്ക് ഒഫീഷ്യലായിട്ട് ലൈസൻസ് അനുവദിച്ച് കിട്ടിയത് ഇന്നലെയാണ്. എട്ടെടുക്കുന്ന ഒരു എക്സ്പീരിയൻസ്. അയ്യോ, അത് പേടിച്ച് പേടിച്ചൊക്കെ രണ്ടു ദിവസമായിട്ട് ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് നമ്മളെ അറിയുന്നതിൻ്റെ പേരിൽ ആ തെറ്റിയാലും കുഴപ്പമില്ല, കൊടുത്തേക്കാം, അങ്ങനെയുള്ളൊരു പരിഗണനയിൽ കിട്ടരുതെന്ന് എനിക്കുണ്ടായിരുന്നു. ശരിക്കും അത് അധ്വാനിച്ച് പ്രോപ്പറായിട്ട് ക്വാളിഫൈ ചെയ്തിട്ട് തന്നെ ലൈസൻസ് കിട്ടണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ വേറെ തെറ്റുകളൊന്നും സംഭവിക്കാതെ ടെസ്റ്റ് പാസ്സായി. അപ്പോൾ ആദ്യം ഈ സൈക്കിളിനോടുള്ളൊരു പേടി കൊണ്ടാണല്ലോ, ബൈക്കിനോടുള്ള പേടി കൊണ്ടാണ് ആദ്യം എടുക്കാണ്ടിരുന്നത്? അല്ല, ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അതിനുള്ള ഞാനായിട്ട് അതിനൊരു എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ഒരു ബൈക്ക് റൈഡിൻ്റെ ഒരു അനുഭവം വന്നപ്പോൾ അത് ഞാൻ എത്രമാത്രം ആസ്വദിക്കുന്നുണ്ട്, ഇനിയും ആസ്വദിക്കാൻ സാധ്യതയുണ്ടെന്ന് സ്വയം തിരിച്ചറിഞ്ഞപ്പോൾ അതിനായിട്ട് ഞാൻ എനിക്ക് ലൈസൻസ് എന്തായാലും എടുക്കണം, എന്നിട്ടൊരു ബൈക്ക് വാങ്ങണം എന്നൊരു ആഗ്രഹം തോന്നിയിട്ട് അങ്ങനെ ചെയ്തതാണ്. ഇനി യാത്രകൾ നോക്കാം, അറിയില്ല. നമ്മുടെ റോഡുകളൊന്നും അത്ര വലിയ വണ്ടികൾക്കൊന്നും പറ്റുന്നതായിരിക്കില്ല. ആ അല്ല, ഇതൊക്കെ ആഗ്രഹമാണ്. ഇനി ഓടിച്ചു നോക്കിയിട്ട് തീരുമാനിക്കാം അതിനി തുടരണോ വേണ്ടയോ എന്ന്. ലൈസൻസ് എന്തായാലും എടുത്തു വെച്ചു.